ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മിഷൻ സി എന്നൊരു മൂവിയുടെ റിവ്യൂവുമായിട്ടാണ്. ഈ മൂവിയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത് ശരത് അപ്പാനിയും മേജർ രവിയും കൈലേഷും ഒക്കെയാണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ ജേണറിൽ അവർ ഉണ്ടാക്കിയ ഒരു മൂവിയാണ്. ഒരു 50 കൊല്ലം മുമ്പത്തെ ഓഡിയൻസിനെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ ഒരു മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ് വന്നതെന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ റിവ്യൂവിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഈ മൂവി എങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കും. ഞാൻ കുറേ സ്പോയിലേഴ്സൊക്കെ പറയാനുള്ള ഉദ്ദേശമുണ്ട്. ഞാൻ ഈ മൂവി കണ്ടത് നീ സ്ട്രീമിലാണ്. അവിടെ 70 rupees കൊടുത്ത് കണ്ട ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ട് ഈ മൂവി കണ്ടതിന്. എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കേണ്ടതെന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിതിൻ്റെ പ്ലോട്ട് സിമ്പിളായിട്ട് പറയാം. അതായത് ഇതിൽ തുടക്കം കുറച്ച് തീവ്രവാദികൾ ഒരു ബാങ്ക് റോബർ ചെയ്തിട്ട് ആ പൈസയുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ജീപ്പ് ഓടിച്ച് കേരളത്തിലേക്ക് രക്ഷപ്പെട്ടു വരുന്നതാണ്. അവിടെ വെച്ച് ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ടൂർ ബസ്സിനെ അവർ ഹൈജാക്ക് ചെയ്യുന്നു. ഹൈജാക്ക് ചെയ്ത് ആ ബസ്സിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തൽ ആണ് നമ്മുടെ പോലീസിൻ്റെ ഡ്യൂട്ടി. പോലീസ് സാധിക്കുന്നില്ല, പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിളിക്കുന്നു, അവർക്കും സാധിക്കുന്നില്ല, പിന്നെ കമാൻഡോ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇതിൽ വിടുന്ന ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്. പിന്നെ പോലീസ് IG ആയിട്ടാണ് നമ്മുടെ മേജർ രവിയും കമാൻഡോയുടെ മെയിൻ ഓപ്പറേറ്റർ ആയിട്ടാണ് നമ്മുടെ കൈലേഷ്. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ മൂവി അവരെടുക്കുന്ന സമയത്ത് ഒരു ഭയം കെയർലെസ് ആയിട്ടാണ് ഓരോ ഷോർട്സും എടുത്തിരിക്കുന്നത്. ഡയറക്ടർ അതും സീരിയസ് ആയിട്ട് ഡയറക്ടർ ഉണ്ടായില്ല എന്നുള്ളു, അല്ലെങ്കിൽ ഡയറക്ടറിൽ നിന്ന് തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കെയർലെസ് ഷോർട്സിലേക്ക് കിടക്കാം. ഈ മൂവിയിൽ തുടക്കം തന്നെ ഒരു വാച്ച്മാനെ വെടിവെച്ച് കൊല്ലുന്ന സീനുണ്ട്. അപ്പോൾ വാച്ച്മാൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നത് ആളുടെ അടിവയറിൻ്റെ അവിടേക്കാണ് തോക്ക് ചൂണ്ടുന്നത്. പക്ഷേ വെടി കൊള്ളുന്നത് ചെസ്റ്റിൻ്റെ മുകളിലാണ്. ബാങ്കിലെ വാച്ച്മാനെയാണ് വെടിവെക്കുന്നത്. അവിടെ നിന്ന് അവർ വെടിവെച്ച് ആളെ കൊന്ന് കാശൊക്കെ അടിച്ച് മാറ്റി അവർ കാർ ഓടിച്ചു വരുന്നത്. പിന്നാലെ 2 പോലീസ് ഓടിച്ചു വരുന്നു. അവർ തമിഴ്നാട്ടിൽ നിന്ന് കാർ ഓടിച്ച് ഇങ്ങനെ ഓടിക്കുന്നു. അതിന് പിന്നാലെ 2 പോലീസ് ചേസ് ചെയ്തോണ്ടിരിക്കുന്നു. അവരുടെ ചേസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ബ്ലോക്ക് ചെയ്യാനോ ആരും ശ്രമിക്കുന്നില്ല. അങ്ങനെ ചേസ് ചെയ്ത് അവർ എസ്കോർട്ട് പോലീസ് എസ്കോർട്ട് പോലെയാണ് പിന്നെ ചേസിങ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് പിന്നെ സ്റ്റോറി കാണിക്കുന്നത്. ഒരു 4-5 മണിക്കൂറാണ് ചേസിങ് നടക്കുന്നത്. അതിന് ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്താൽ മതി, എന്നിട്ട് അവർ പിടിച്ചാൽ മതി. അത് ചെയ്യില്ല. അത് ചേസ് ചെയ്ത് എസ്കോർട്ട് പോകുന്ന പോലെ പോലീസ് പിന്നാലെ പോയിട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഇതിലെ വില്ലന്മാരൊക്കെ ഹിന്ദി ടെററിസ്റ്റുകളൊക്കെയാണ്. പക്ഷെ സംസാരിക്കുന്നത് നമ്മുടെ ഈ മലയാളം ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഈ മലയാളികൾ ഹിന്ദി പറയുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. ആ പ്രോബ്ലം ശരിക്കും അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ പ്രശ്നത്തിന് കൺട്രോൾ റൂം സെറ്റ് ചെയ്യുന്നത് അവർ കാറ്റാടിപ്പാടത്ത്. ആരെങ്കിലും കാറ്റാടിപ്പാടത്തിൻ്റെ മുകളിൽ അത്രയ്ക്ക് കുന്നിൻ്റെ മുകളിൽ കൺട്രോൾ റൂം സെറ്റ് ചെയ്യും. എല്ലാവർക്കും അവിടേക്ക് എത്തണ്ടേ എങ്ങനെയെങ്കിലും. ഒരു ട്രക്കിംഗ് സ്ഥലമാണ്, അവിടേക്കാണ് കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരത് അപ്പാനിയുടെ മേത്ത് ചോര ഇങ്ങനെ ഒഴുകുന്നൊക്കെ ഉണ്ട്. ഇടി കിട്ടിയിട്ട് ആ ചോര ഒഴുകുന്നത് കുറച്ച് കഴിയുമ്പോൾ വറ്റിപ്പോയി. അതായത് നമ്മുടെ ഈ സ്ക്വാഷ് മേത്തോട് ഒഴിച്ച് കഴിഞ്ഞുള്ള ഉണങ്ങിയിരിക്കില്ല, അതേപോലെയാണ് ചോര. ശരിക്കും പറഞ്ഞാൽ കട്ട പിടിച്ചിരിക്കുക ചെയ്യുക. ഇത് വെള്ളമൊഴുകി ഇങ്ങനെ സ്ക്വാഷ് ഇങ്ങനെ മേത്തോട് ഒഴിച്ച പോലെയാണ് കുടിക്കുന്നത് നമ്മുടെ സ്ക്വാഷേ റസ്റ്റിൻ്റെയൊക്കെ. പിന്നെ പോലീസ് അത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടുത്താനൊക്കെ. അപ്പോൾ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഇത് സ്കേറ്റിങ്ങിലൊക്കെയാണ് പോലീസ് വരുന്നത്. സ്കേറ്റിംഗ് ചെയ്തിട്ട് ഈ ബസ്സിൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ ഈ കുന്ന മലയൊക്കെയാണ് കാണിക്കുന്നത്. സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ മേളിലേക്ക് എങ്ങനെ സ്കേറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല. എന്നാലും നമ്മൾ വിചാരിക്കുന്ന ഇറക്കം മാത്രമുള്ള സ്ഥലത്താണ് അവർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇറക്കിയെന്ന് പ്രതീക്ഷിക്കാം. അവർ കയറി കഴിഞ്ഞിട്ട് ഒരു 1.5 meter ട്രയാങ്കിൾ രീതിയിൽ നിൽക്കുന്ന സീനുണ്ട് ആ ബസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട്. വില്ലനും അതിലൊരു കൊച്ചും ഒരു പോലീസുകാരനും തൊട്ടടുത്തേക്കാണ് 1.5 meter ഉള്ളിൽ ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ഈ വില്ലൻ ആ കൊച്ചിനെ വെടിവെക്കുന്ന സീനൊക്കെ ഉണ്ട്. വെടിവെക്കുമ്പോൾ പോലീസ് നോക്കിയിരിക്കുകയാണ്, തോക്കും പിടിച്ച്. അയാൾ ആ വില്ലനെ വെടിവെച്ചാൽ നോക്കിയിരിക്കുകയാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചിനെ. പിന്നെ ക്ലൈമാക്സാണ് രസം. ക്ലൈമാക്സ് നമ്മൾ ഈ മൂവി 1 മണിക്കൂർ 26 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ക്ലൈമാക്സ് നമ്മളൊരു ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് ആയിട്ടും ഒന്നും നടക്കണില്ല പ്രത്യേകിച്ചൊന്നും. അപ്പോഴാണ് കമാൻഡോടെ വരും. കമാൻഡോടെ ചീഫ് ഓഫീസറായിട്ടാണ് നമ്മുടെ കൈലേഷ് വരുന്നത്. കൈലേഷ് ബസ്സിലേക്ക് എങ്ങനെ എത്തുന്നത് പറഞ്ഞാൽ ഒരു ലോറി പിന്നാലെ വന്നിട്ട് ആ ലോറി മേന്ന് ബസ്സിൻ്റെ മേളിലേക്ക് ചാടി അങ്ങനെയൊക്കെ കയറണം. പക്ഷേ രസം എന്ന് വെച്ചാൽ അവരൊരു ടിയർ ഗ്യാസ് പോലത്തെ ഒരു സാധനമാണ് ബസ്സിൻ്റെ ഉള്ളിൽ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് ആ പുക നിറച്ച് പോക, എല്ലാവരും വോമിറ്റ് ചെയ്യാൻ പോണ്, പിന്നെ ശ്വാസം മുട്ടി അല്ല കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കമാൻഡോ അതിൻ്റെ ഉള്ളിൽ ചില്ല് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ചില്ല് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ കമാൻഡോസിന് ഒരു കുഴപ്പമില്ല ഈ പുക. അവർക്ക് എന്താ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നറിയില്ല. പുകയുടെ ഉള്ളിലിരുന്ന് ഈ ടിയർ ഗ്യാസ് പോലത്തെ സാധനത്തിൽ സാധാരണ മാസ്കൊക്കെ വെച്ചിട്ട് അവരതിൻ്റെ ഉള്ളിൽ കയറുന്ന അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലോ മോഷനിലൊക്കെ നടക്കണമൊക്കെ കാണിക്കുന്നുണ്ട്.
പിന്നെ ഈ ചില്ല് പൊട്ടിച്ചിട്ടാണ് കമാൻഡോസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഏറ്റവും അവസാനം ആ ബസ് കാണിക്കുന്നുണ്ട്, ഒറ്റ ചില്ലും പൊട്ടിയിട്ടില്ല കേട്ടോ, ആ സൈഡിലത്തെ ഒറ്റ ചില്ലും പൊട്ടിയതായിട്ട് കാണാനുള്ളത്. അപ്പം അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. ഇതിപ്പോൾ നിസ്സാര കാര്യങ്ങളാണ്, കുറേ സീൻസ് ഇതിൽ കെയർലെസ് ആയിട്ട് എടുത്തേക്കുന്ന ഷോർട്സ് കണ്ടു. ഈ ഒരു മണിക്കൂർ, ഇനിയിപ്പോൾ നമുക്ക് മൂവിയുടെ ലെങ്ത്തിന് വരെ സംസാരിക്കാം, 1 മണിക്കൂർ 26 മിനിറ്റ് ഉള്ളു, പക്ഷെ അത് തന്നെ കുറേ ഉള്ള പോലെ തോന്നി. അതിൽ 2 പാട്ടുണ്ട്. ഇവർ 1 മണിക്കൂർ 26 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തോ ഫ്രീ ആയിട്ട് കുറേ ഡ്രോൺ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ നേരം ഡ്രോണിലാണ്, ആൾക്കാരെ കാണിക്കണേ ഇല്ല, വെളിക്കോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഡ്രോൺ. കുറേ നേരം ഡ്രോൺ കാണിക്കും, വാർത്ത റേഡിയോ, റേഡിയോ വാർത്ത ഡ്രോൺ, ഇങ്ങനെ കാണിച്ച് കുറേ നേരം ആൾക്കാരെ കാണാനില്ല സ്ക്രീനിൽ. ഈ കാര്യങ്ങൾ മൂന്നും കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ സമയം ഇങ്ങനെ നീണ്ട് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോൺ ഷോട്ട്സ് കുറേ കാണിക്കണ്ടല്ലോ, ഡ്രോൺ ഷോട്ട്സിൽ ആൾക്കാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോന്നറിയില്ല, ഡ്രോൺ ഷോട്ട്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഡയലോഗ്സൊക്കെ പറയുന്നുണ്ട്. ജീപ്പിൻ്റെ മേളിൽ കൂടെ ഡ്രോൺ ഷോട്ട് വേണമെങ്കിൽ അതിൽ നിറച്ചും ഡയലോഗ്സാണ്. പിന്നെ ബസ്സിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ബസ്സിൻ്റെ ഉള്ളിലത്തെ ഡയലോഗ്സ് മാത്രം കഴിഞ്ഞു, ശബ്ദരേഖ മാത്രമേ ഉള്ളൂ, എല്ലാം ഇങ്ങനെ ഡ്രോൺ ഷോട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂവിയുടെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്നതാണോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കണമെന്നറിയില്ല. ന്യൂസ് റീഡേഴ്സിനൊക്കെ കാണിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ലിപ്പ് ആളെന്തോ പറയുകയാണ്, ലിപ്പ് ഡയലോഗ് വേറെ എന്തോ ആണ്. ഇല്ലിപ്പിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ മേജർ രവിയുടെ അഭിനയവും ഡയലോഗ് ഡെലിവറിയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ റിവ്യൂ. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.